ബാർ ജോഡോ യാത്രക്കിടെ ശ്രീനഗറിൽ നടത്തിയ പ്രസംഗത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ പോലീസ് എത്തി ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ജോഡോ യാത്രക്കിടെ നടത്തിയ പരാമർശം കാട്ടിയാണ് പോലീസിന്റെ അസാധാരണ നീക്കം പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വസതിക്ക് മുന്നിലേക്കെത്തി പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു അനൂപ് ഈ ഭാരത് ജോഡോ യാത്രക്കിടെ കശ്മീരിൽ നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ അറിയാൻ ഡൽഹി പോലീസ് എത്തിയത് അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു എന്തായാലും ഈ പോലീസ് മടങ്ങിയോ എന്താണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒക്കെ ഒരു പ്രതിഷേധമുണ്ടായല്ലോ അതിന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ഒന്ന് പതിനഞ്ചോടെ പോലീസ് രാഹുൽ ഗാന്ധിയുടെ വീട്ടിനു മുന്നിൽ നിന്ന് മടങ്ങി രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും എല്ലാം രാഹുലിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി അതിനുശേഷം ഇവിടെ എ എസ് സി ആസ്ഥാനത്ത് കോൺഗ്രസ് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത് എന്ന് കൃത്യമായി പറയുന്നു കോൺഗ്രസ് അതിന് കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം ജനുവരി മാസം മുപ്പതാം തീയതിയാണ് രാഹുൽ ഗാന്ധി ശ്രീനഗറിൽ സംസാരിച്ചത് അതുകഴിഞ്ഞ് നാൽപ്പത്തി ദിവസം പൂർത്തിയായപ്പോഴാണ് ആ പ്രസംഗത്തിൽ ഒരു വിശദീകരണം തേടിക്കൊണ്ട് ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെത്തിയത് നാൽപ്പത്തിയഞ്ച് ദിവസം പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നു അദാനിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം പാർലമെന്റിനകത്തും ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് ലണ്ടനിൽ പോയി രാഹുൽ ഗാന്ധി സംസാരിച്ച ശേഷം അത് കഴിഞ്ഞും അദാനിക്കെതിരെയുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയർത്തുകൊണ്ടുവരാൻ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമം നടത്തിയപ്പോഴാണ് രാഹുലിനെ ഉന്നമിട്ടുകൊണ്ട് ഡൽഹി പോലീസിനെ ഉപയോഗിച്ച് അമിത്ഷായും കേന്ദ്ര സർക്കാരും ബി ഈ ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് ആരോപിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി ജനുവരി മുപ്പതാം തീയതി നടത്തിയ പ്രസംഗത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അതായത് ഞാൻ ഇങ്ങനെ നടന്നു വന്ന ഘട്ടത്തിൽ പലയിടങ്ങളിലും സ്ത്രീകൾ എന്നെ വന്ന് കണ്ടു അതിൽ പലരും കരഞ്ഞുകൊണ്ട് അവർ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് പറഞ്ഞു ബലാത്സംഗത്തെക്കുറിച്ച് പറഞ്ഞു അവരോട് ഞാൻ പോലീസിനെ അറിയിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പോലീസിനെ അറിയിക്കരുത് താങ്കൾ അറിഞ്ഞാൽ മാത്രം മതി പോലീസ് അറിഞ്ഞാൽ പോലീസ് വന്നാൽ ഞങ്ങൾ കൂടുതൽ അപമാനിക്കപ്പെടും എന്ന് തന്നോട് ചില പെൺകുട്ടികൾ പറഞ്ഞു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു അതാരാണ് പറഞ്ഞത് അവരെവിടെ ഉള്ളവരാണ് എന്ന് ചോദിച്ചാണ് ഈ പ്രസംഗം നടന്ന് നാൽപ്പത്തി അഞ്ചാം ദിവസം ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെത്തി ചോദിച്ചത് രാഹുൽ പത്ത് ദിവസത്തിനകം നോട്ടീസിന് മറുപടി നൽകാം എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വിവാദം ഉണ്ടാക്കാനായി രണ്ട് ദിവസത്തിനിടെ മൂന്ന് തവണ ഡൽഹി പോലീസ് രാഹുലിന്റെ വീട്ടിലെത്തി വിവാദം മാത്രമാണ് ഡൽഹി പോലീസിന്റെ ലക്ഷ്യം അമിത്ഷാ അറിയാതെ രാഹുലിന്റെ വീട്ടിലേക്ക് പോലീസ് എത്തില്ല ഡൽഹി പോലീസ് എത്തില്ല എന്ന് കോൺഗ്രസ് പറയുന്നു എന്തായാലും രാഹുലിന്റെ പ്രസ്താവന രാഹുൽ പറഞ്ഞ പോലെ തന്നെ രാജ്യത്തെ പല രാഷ്ട്രീയ നേതാക്കളും പല സംസ്ഥാനങ്ങളിലും പോയി പ്രസംഗിക്കാറുള്ളതാണ് എന്നാൽ ആ സംസ്ഥാനം അല്ലാതെ മറ്റൊരു സംസ്ഥാനത്തെല്ലാം പോയി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയോ അതല്ലെങ്കിൽ ഇതേപോലുള്ള നടപടിയോ സർവ്വസാധാരണമല്ല അസാധാരണമാണ് ആ അസാധാരണമായ നടപടി രാഹുലിനെ ലക്ഷ്യമാക്കിയാണ് അദാനിയെ രക്ഷിച്ചെടുക്കാനാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ഇപ്പോൾ ശരി അനൂപ് ദാസാണ് എന്തായിരുന്നു അന്ന് ശ്രീനഗറിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നത് കൂടി കേൾക്കാം जब मैं चल रहा था आपने देखा होगा कि बहुत सारी महिलाएं रो रही थी आपने देखा आपको मालूम है क्यों रो रही थी नहीं उसमें से बहुत सारी महिलाएं इमोशनल थी मुझसे मिलकर रो रही थी मगर उसमें बहुत सारी ऐसी भी महिलाएं थीं जिन्होंने मुझे बोला कि उनके साथ बलात्कार हुआ है उनको किसी ने मोलेस्ट किया है उनके किसी रिश्तेदार ने उनको मोलेस्ट किया है और जब मैं उनसे बोलता था बहन मैं पुलिस को बताऊं तो मुझे कहती थी राहुल जी पुलिस को मत बताइए हम चाहते हैं कि आपको ये बात मालूम हो मगर पुलिस को मत बताइए हमारा और भी नुकसान हो जाएगा बार जोड़े यात्रे के समापन दिवस राहुल गांधी दार्तिया प्रसंग मारा प्रसंग तेले चिला कार्यकर्ताओं ने तो उन्होंने ये पोल पुलिस राहुल गांधी के